ഹായ്, കണക്ഷൻ പ്രശ്നം വന്നതാണ്. എല്ലാവരും ഉണ്ടോ ഇവിടെ? യെസ് 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 യെസ്. ഓക്കെ, പിന്നെ നമുക്കിത് ഒരു ആർമി എന്ന് പറയുന്നേക്കാൾ കൂടുതൽ നമ്മുടെ ഒരു ഫാമിലി എന്ന് തന്നെ പറയാം. ഇനി ഈ ഒരു ഗ്രൂപ്പിന് നമുക്ക് എന്തൊക്കെയാണ്, നമുക്ക് ഈ ഗ്രൂപ്പ് കൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ എന്താ ചെയ്യാൻ പറ്റുക? ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ കോസിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പേജ് യൂസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞങ്ങളുടെ പ്രൊമോഷൻ എന്നുള്ളതിനേക്കാൾ ഉപരി അതിൻ്റെ അതല്ല നമുക്ക് ഇമ്പോർട്ടൻ്റ്. നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് നിന്നിട്ട് എന്തെങ്കിലും സോഷ്യൽ കോസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഫാമിലി ആയിട്ട് നിന്നിട്ട് ചെയ്യാം. ചാരിറ്റി വേണം, ഡെഫിനറ്റ്ലി ചാരിറ്റി കാര്യങ്ങളും ഈ കൊറോണയുടെ ഇതൊക്കെ ഒന്ന് സെറ്റിലായിട്ട് നമുക്കിതേപോലെ ഡിസ്കഷനിൽ വന്നതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു 21 days കഴിയുമ്പോൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് ഒരുപാട് കാര്യങ്ങൾ വരും. കാരണം ഒരുപാട് പേർക്ക് ജോലിയില്ലാത്ത സിറ്റുവേഷൻ വരുന്നു. പ്രത്യേകിച്ചും ഈ വീട്ടിൽ ജോലിയൊക്കെ ചെയ്യാൻ വരുന്ന ചേച്ചിമാർക്കൊക്കെ ആരും വീട്ടിലോട്ട് കയറ്റുന്ന പോലും ഇല്ലല്ലോ. അങ്ങനെയൊക്കെ അപ്പം അവർക്ക് വേറെ സാമ്പത്തിക മാർഗങ്ങളില്ല, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ. അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഫിനാൻഷ്യലി ആണെങ്കിലും എന്ത് രീതിയിലാണെങ്കിലും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നോക്കാം, സോഷ്യൽ പ്രോബ്ലം ഡിസ്കസ് ആക്കണം ഡെഫിനറ്റ്ലി ഹർഷിത്, നമുക്കത് ചെയ്യണം. ഈ ബിഗ് ബോസ് ഡ്രാമയായിരുന്നോ ചേച്ചി? സൈക്ലോപ്സ്? ഇല്ലടാ, അങ്ങനെയല്ലായിരുന്നു. അത് ഭയങ്കര റിയൽ ആയിട്ട് അവിടെ നടക്കുന്നതൊക്കെ റിയൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് ബിഗ് ബോസ് വീട്ടിൽ റൂൾസ് ഇല്ല, റെഗുലേഷൻസ് ഇല്ല, സ്ക്രിപ്റ്റ് ഇല്ല. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ അതേപോലെ ജീവിച്ചോളൂ എന്ന് പറയും. പെണ്ണുമ്പുള്ള എവിടെ? പെണ്ണുമ്പുള്ള ബിൻസിയ, പെണ്ണുമ്പുള്ളക്ക് ചെറുതായിട്ടൊരു സ്റ്റൊമക്ക് അപ്സെറ്റ് വന്നിട്ട് കിടക്കുകയാണ്. ട്രിക്കി മൈൻഡഡ്. രജത് സാറിനെ മീറ്റ് ചെയ്യുന്നില്ല, ഞാൻ പറഞ്ഞില്ല. ഞങ്ങൾ രജത്തേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. രജത്തേട്ടനെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് അങ്ങനെയാണ്. വീട്ടിൽ വെറുതെ ഇരിക്കുക ചേച്ചി, അതുകൊണ്ട് എനിക്ക് പാട്ട് പഠിപ്പിച്ചു തരാം. അഭിനവ്, ആ വെസ്റ്റ്. കൊറോണയെ പറ്റി ഡിസ്കസ് ചെയ്യൂ. ആ, നമ്മൾ പറഞ്ഞായിരുന്നു തന്നെ. ഇപ്പം റൈറ്റ് നൗ എന്താ പറയുക, 21 days എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക. എന്ത് കാര്യം ഉണ്ടെങ്കിലും പുറത്തിറങ്ങാണ്ടിരിക്കുക. ഹോസ്പിറ്റൽ ആവശ്യങ്ങൾ അല്ലാണ്ട് ഒന്നിനും പുറത്തിറങ്ങാണ്ടിരിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു സിവിയർ സിറ്റുവേഷൻ അല്ലായിരുന്നെങ്കിൽ പ്രധാനമന്ത്രിജി ഇത് ഇങ്ങനെ ഒരു സ്ട്രോങ് ഡിസിഷൻ പറയത്തില്ലായിരുന്നു. അപ്പം നമുക്ക് ചിലപ്പോൾ അറിയുന്നതിനേക്കാളും ഡിഫിക്കൾട്ടായിട്ടുള്ള പ്രശ്നം നമ്മുടെ അറിവിലുള്ളതിനേക്കാൾ മോശമായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഇത്രയും സ്ട്രോങ് ആയിട്ടൊരു ലോക്ക്ഡൌൺ ഒക്കെ പ്രഖ്യാപിച്ചത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക, ആരും പുറത്തേക്ക് ഇറങ്ങരുത്. ഇത് തമാശയല്ല, ചെറുതായിട്ട് കാണരുത്. പിന്നെന്താ, സാൻഡ്ര വിളിക്കാറുണ്ടോ ആമി? യെസ്, സാൻഡ്ര വിളിക്കാറുണ്ട്. ഞങ്ങൾ ഇന്നും കൂടെ ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദേ ചേച്ചിയെ മിസ് ചെയ്യുന്നു. താരക്കൻ രവി, എനിക്ക് പേര് മനസ്സിലാവുന്നില്ലല്ലോ. താരാഖാൻ രവി. ആ, ദേ ചേച്ചി, ഞാൻ ആക്ച്വലി നമ്മൾ അവിടെ കെട്ടിവെച്ചിരിക്കുന്നത് കഴുകാത്ത തുണിയല്ല, അത് നമ്മുടെ ഡ്രോയറിൽ, ആ ബെഡിന്റെ അടിയിലുള്ള ഡ്രോയറിൽ നമുക്ക് ഫുൾ ഡ്രസ്സസ് വെക്കാനുള്ള ഒരു സ്പേസ് ഇല്ല. ഇപ്പൊ ഞാനും അബിയും കൂടെ ഉള്ളതുകൊണ്ട് ആ ഡ്രോയറിനകത്ത് ഞങ്ങളുടെ രണ്ടുപേരും ഡ്രസ്സും ഒതുങ്ങില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ നമുക്ക് അവിടെ പെട്ടികളില്ല, വേറെ എക്സ്ട്രാ ബാഗ്സ് ഇല്ല, ഒന്നും നമുക്ക് ബിഗ് ബോസ് വീടിന്റെ ഉള്ളിലോട്ട് തന്നുവിടില്ല. അപ്പോ അങ്ങനെയുള്ളത് കൊണ്ട് ഞങ്ങള് ഈ ഉപയോഗിക്കാത്ത, അതിനകത്ത് വെക്കാൻ പറ്റാത്ത ഡ്രസ്സുകള് ഒരു വലിയ ഗാർബേജ് ബാഗ് എടുത്ത് അതിനകത്താക്കി ബെഡിന്റെ സൈഡിൽ വെച്ചതാണ്. അത് അല്ലാണ്ട് കഴുകാണ്ടോ പിടിക്കാണ്ടോ വരുന്ന അഴുക്ക് തുണിയൊന്നും അല്ല. പിന്നെ ഗെയിമിന്റെ ഭാഗമായിട്ട് ചേച്ചി പറഞ്ഞതായിരിക്കാം, സാരമില്ല. അതൊന്നും
ഒന്നും പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾക്ക് ആരോടും ദേഷ്യവും വഴക്കൊന്നുമില്ല, അതൊക്കെ അവിടെ കഴിഞ്ഞു. അതേപോലെ നമ്മളും ഈ പറഞ്ഞ മാതിരി ആർമി ഫൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കണ്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, കരിവാരിത്തേക്കുന്ന പരിപാടികളൊന്നും നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ആര്യയെ പറ്റി എന്താണ് അഭിപ്രായം അഖിൽ? ആര്യ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്, ഞങ്ങൾ വന്നതിന് ശേഷം കുറേ പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നും മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഭിന, വീടിന്റെ അടുത്തൊക്കെ കൊറോണ ഉണ്ടോ ചേച്ചി? ഇവിടെ കണ്ണൂർ വല്ലാത്ത അവസ്ഥയാ, ഇവിടെ ഇവിടത്തെ നമുക്ക് ആർക്കും അറിയില്ല ഇവിടെ എന്താ സിറ്റുവേഷൻ എന്ന്. കണ്ണൂരൊക്കെ കുറച്ചും കൂടെ സീനാണെന്ന് ന്യൂസിൽ കണ്ടായിരുന്നു. പവനെ മിസ് ചെയ്യുന്നുണ്ടോ? പവനെ ഞാൻ, ഞങ്ങൾ വന്നപ്പോൾ പവൻ ഉണ്ടായിട്ടില്ല, ഞാൻ പവനെ കണ്ടിട്ടില്ല, ടി വിയിൽ കൂടെ കണ്ടിട്ടുള്ള പരിചയമുള്ളൂ, അല്ലാണ്ട് എനിക്ക് പവനെ അറിയില്ല. സോ അങ്ങനെ പിന്നെന്താണ് വേറെ? എല്ലാവർക്കും കെയർഫുൾ ആസിഫ്, സിസി കെയർഫുൾ. യെസ്, താങ്ക് യു ചക്കരെ. ഫുക്രുമായിട്ട് കോണ്ടാക്ട് ഉണ്ടോ? ഉണ്ട്. ഷിറിൽ, എന്താണ് ഷിറിൽ നിംഷ, മനസ്സിലാവുന്നില്ല, അങ്ങനെയാണോ പേര്? ഉണ്ടോ, ഞങ്ങൾ വന്നിട്ട് ഫുക്രുവിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും എല്ലാവരുമായിട്ട് കണക്റ്റഡ് ആണ്. അങ്ങനെ അപ്പോൾ ഇന്ന് പിന്നെയും 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 റിമൈൻഡ് ചെയ്യിപ്പിക്കുന്ന മേജർ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും ലോക്ക്ഡൗൺ സീരിയസ് ആയിട്ട് എടുക്കണം. ഒന്നാമതിപ്പം എല്ലാ കൊച്ചിയും വരെയും എല്ലാം ക്ലോസ്ഡ് ആണ്. ഇനിയിപ്പോൾ കൊച്ചിയിലേക്ക് ഞങ്ങളിവിടെ നിൽക്കുന്നതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാനും അങ്ങോട്ടേക്ക് പോകാനും ഒന്നും നടക്കുന്നില്ല. അപ്പം അത്രയും സ്ട്രോങ് ആയിട്ട് നമ്മൾ ഇതിനെ തടയാൻ വേണ്ടി നോക്കുകയാണ്. അപ്പം എല്ലാവരും സഹകരിക്കുക, എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക. വീട്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടൊക്കെ ചെയ്യാൻ നോക്കുക. എന്താ ഇപ്പോൾ പറയാ, വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുക. ബിഗ് ബോസ് വീട്ടിലായിരുന്നപ്പോൾ ടാസ്ക് എങ്കിലും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ എനിക്കറിയാം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷേ ഈ 21 ഡേയ്സ് നമ്മൾ അതിജീവിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കും. അപ്പം എല്ലാവരും 21 ദിവസം വീട്ടിലിരിക്കുക, എല്ലാവരോടും പറയുക. വർഗീസ് ചേച്ചിയെ എനിക്ക് ഐഡിയ സ്റ്റാർ സിംഗർ മുതൽ ഇഷ്ടമാണ് കേട്ടോ. താങ്ക് യു വർഗീസ്. സച്ചിൻ അച്ചു, സച്ചിൻ അച്ചു എഴുതിയ മെസ്സേജ് ഞാൻ വായിച്ചു, ഞാനത് റീഡ് ചെയ്യുന്നില്ല. പക്ഷെ അത് സാരമില്ല സച്ചിൻ, കുഴപ്പമില്ല, നമ്മൾ അതിന് റിയാക്ട് ചെയ്യാനൊന്നും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ അതെങ്ങനെ ആയിക്കോട്ടെ, ഇറ്റ്സ് ഓക്കെ. ഞങ്ങൾ ഏതായാലും അവിടെ ഉണ്ടായിരുന്ന അടിയും വഴക്കുകളൊക്കെ അവിടെ ഇട്ടിട്ടാണ് പോകുന്നത്. ഇത്രയും വലിയ കൊറോണ ഇഷ്യൂസ് ഒക്കെ ഇവിടെ നടക്കാൻ സമയത്ത് അതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ. കുറെ മെസ്സേജ് അയച്ചു ഒരു ഹായ് കിട്ടാൻ. കിരൺ 33310, ഹായ് കിരൺ. അപ്പം എങ്ങനെയാ ടൈം സ്പെൻഡ് ചെയ്യുന്നത്? അഷ്ലാഹ ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നും അറിയില്ല, എന്താ ചെയ്യണ്ടേന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഞങ്ങള് കുറച്ച് പാട്ടൊക്കെ പഠിക്കാം ഈ സമയം കൊണ്ട്, പിന്നെ പാപ്പിന്റെ കൂടെ ഇരിക്കാം, അതൊക്കെ തന്നെ. പിന്നെ പ്രാർത്ഥിച്ചിരിക്കാം നമുക്ക് എല്ലാവർക്കും, ഇതൊന്ന് വേഗം എല്ലാം ശരിയായി എല്ലാം ലൈഫ് തിരിച്ചു വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. ചേച്ചി ഒരു ഹായ് പറയൂ. ഷാരോൺ ഷിറോൺ, ഹായ്. അപ്പം വീണ്ടും പറയുന്നു, ഈ 21 ഡേയ്സ് എല്ലാവരും പൂരി കഴിക്കാറുണ്ടോ? നദീം, പൂരിയൊക്കെ ഒരു കോമഡി ആയിരുന്നല്ലേ. ഞാന് പിന്നീട് ഇവിടെ വന്ന എപ്പിസോഡ് കാണുമ്പോഴായിരുന്നു എന്റെ ദൈവമേ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ. അതൊക്കെ ഒരു ഗെയിമിന്റെ ഭാഗമല്ലേ, അത് അന്നൊന്നും സാരമില്ല. അപ്പം 21 ഡേയ്സ് എല്ലാവരും കാര്യമായിട്ട് എടുത്ത് വീട്ടിൽ തന്നെ ഇരിക്കുക, ടേക്ക് കെയർ, ഹെൽത്ത് ശ്രദ്ധിക്കുക, പുറത്തേക്കൊന്നും ഇറങ്ങാണ്ടിരിക്കുക, എല്ലാവരോടും പറയുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ
നമ്മള് നമ്മൾ ഇപ്പൊ 21 ദിവസം അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളില് നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കുക, വീട്ടിൽ വാങ്ങിച്ചു വെക്കുക. അപ്പൊ ഒരു പാനിക് ഷോപ്പിംഗ് ആരും ചെയ്യരുത്. അതേമാതിരി ഇത് ഇത്രയും ബൾക്കായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ ചിലപ്പോൾ പറ്റാത്ത ആളുകളുണ്ടാവും, അവരെയും സഹായിക്കുക. അവർക്കും അവരെക്കുറിച്ചും കൂടെ നമ്മൾ ആലോചിക്കുക ഈ ഒരു നിമിഷം. ലൊഫി, ഹായ് 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 ലൊഫി. പാപ്പുനെ കാണിക്കും. പാപ്പു താഴെ ടി വി എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിച്ചു. ആരോ ചോദിച്ച കിരൺ. അപ്പോ ഞങ്ങൾ എന്താണെങ്കിലും ഒരു എ ജി വ്ളോഗ്സിനെ കുറിച്ച് ചോദിച്ച സ്ഥിതിക്ക് പറയാണ്, ഞങ്ങളൊരു വ്ളോഗ്സ് ചെയ്തായാലും അടുത്ത് തന്നെ ഒരു വ്ളോഗ് ചെയ്തായാലും എ ജി വ്ളോഗ്സിൽ ഇപ്പൊ അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് ഒന്ന് സോർട്ട് ആയാലല്ലേ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എത്രയും വേഗം എ ജി വ്ളോഗ്സ് റീസ്റ്റാർട്ട് ചെയ്യും. അമൃതം ഗമയിലേക്ക് കുറച്ച് സോങ് സജഷൻസ് ഉണ്ട്. സോമൻ, പ്ലീസ് പ്ലീസ് സജഷൻസ് എല്ലാം അയച്ചു തരൂ. അതേമാതിരി എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുമെന്ന് പറയാൻ പറ്റുന്നില്ല, പക്ഷെ എന്നാലും സമാധാനമായിട്ട് ഇരിക്കി. ആരും പാനിക് ആവരുത്, പക്ഷെ ശ്രദ്ധിക്കുക. നിങ്ങളെന്താ നമ്മളെ മൈൻഡ് ചെയ്യാത്ത? എമി ദേ മൈൻഡ് ചെയ്തു. ഹേ എമി, അപ്പൊ എന്നാ ഞാൻ പോട്ടെ. ഇനി അബിക്ക് ഒരു ചെറിയ സ്റ്റൊമക്ക് അപ്സെറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞു ഹായ് തരാമോ? അഖിൽ കൃഷ്ണൻ, ഒരു കുഞ്ഞു ഹായ്. അപ്പോ എല്ലാവരും ടേക്ക് കെയർ. നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു ആർമി ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഫാമിലി നമുക്ക് മുമ്പോട്ട് സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകണം. ഒരുപാട് സോഷ്യൽ കോസുകൾക്ക് വേണ്ടിയിട്ട്, ചാരിറ്റി വർക്കിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഗ്രൂപ്പ് നമുക്ക് യൂസ് ചെയ്യണം. പ്രത്യേകിച്ചും ഈ ഒരു കൊറോണയുടെ ഇഷ്യൂസൊക്കെ ഒന്ന് സെറ്റിലായി കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പം നമുക്ക് അതിനൊക്കെ വേണ്ടിയിട്ട്, കാരണം ഈ ആർമി എന്ന് പറയുന്ന ഇപ്പൊ ഇവിടെ നിൽക്കുന്ന എല്ലാവരും വളരെ സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണെന്നറിയാം. വെറുതെ ലൈക്ക് അടിച്ച് നിൽക്കുന്ന ആളുകളല്ല ഇവിടെ ഉള്ള എല്ലാവരും എന്നറിയാം. അതുകൊണ്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. എല്ലാ സജഷൻസും ഇപ്പൊ ഇതിനകത്ത്, ഇഫ് ഇൻ കേസ് എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റില്ലെങ്കിലും നമുക്ക് നല്ല വളരെ അപ്ഡേറ്റഡ് ആയിട്ട് പേജ് മാനേജ് ചെയ്യുന്ന അഡ്മിൻസ് ഉണ്ട്. അവരെല്ലാവരും നിങ്ങൾ അയക്കുന്ന മെസ്സേജസും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ട്. അവരെല്ലാവരും അതിന് റെസ്പോണ്ടും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എഴുതി മെസ്സേജ് ചെയ്യുക. നമുക്ക് ഒന്നായിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യാം. അമൃത, യു ആർ എ സ്ട്രോങ് വുമൺ. താങ്ക് യു. അപ്പോ കൊറേ ഹാർട്ട്. ഉയിർ ചേച്ചി, ഉയിർ, അത് ആരാത്? അഖിൽ കൃഷ്ണൻ. അപ്പോ തൽക്കാലത്തേക്ക് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഒരു സോങ്, രോഹൻ ചേച്ചി ഒരു സോങ് പ്ലീസ്. യെസ് പറ. ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി, ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി, സമയമോ യമുനയോ പിറകിലേക്കൊഴുകിയോ, മധുരമണിനാദം മാടി വിളിക്കുന്നു. ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി. അപ്പോ എല്ലാവർക്കും ബൈ പറയാണ്. ടേക്ക് കെയർ. വേറെ ഒന്നിനെ കുറിച്ച് ഇപ്പൊ ആലോചിക്കണ്ട. എല്ലാവരും സെൽഫായിട്ട് വീട്ടുകാരെയും കൂട്ടുകാരുടെ അടുത്തും ഒക്കെ പറയണം, സീരിയസ് ആയിട്ട് ഇതിനെ കാണണം.
പുറത്തിറങ്ങരുത് പുറത്തിറങ്ങരുത് പുറത്തിറങ്ങരുത്, സാനിറ്റൈസ് ചെയ്യുക, കൈയെപ്പോഴും സാനിറ്റൈസ് ചെയ്യുക. നമ്മൾ ഇതൊക്കെ ഇന്നലെ പറഞ്ഞ ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. പുറത്തിറങ്ങാത്തതുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസിൻ്റെ കാര്യം പറയുന്നില്ല, എന്നാൽ കൂടെ പറയുകയാണ്. അതേപോലെ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യുമ്പോൾ ഇത് പറ്റാത്ത പാവപ്പെട്ട ആളുകളുണ്ട്, അവർക്കും കൂടെ സഹായിക്കുക, അവരെയും കൂടെ ഓർക്കണം നമ്മൾ. അപ്പം എല്ലാവർക്കും ബൈ ബൈ പറയുന്നു. ടേക്ക് കെയർ. പാപ്പുവിനൊരു ഹായ് കൊടുത്തേക്ക് തോമസ്. ഷുവർ തോമസ് കൊടുത്തേക്ക. സ്പെഷ്യൽസ് ആൻഡ് ലവ് യു ടു. ടാറ്റ തന്നിട്ട് പോ ചേച്ചി, ടാറ്റ തന്നിട്ട് പോണു ഷിനു. സിൻസ് പാർട്ട് ഓഫ് ബിസിനസ് മാസ് ലൈലോ സെലിബ്രേറ്റഡ് ഐ ലവ് പൊളിച്ചു അമ്മു ചേച്ചി മച്ച് പവർ. അതാരാധ കെസിയ, താങ്ക് യു. ആയി അഭിരാമി മെസ്സേജ് ചെയ്തിട്ട്, ചേച്ചി ഞാൻ ഫാനാണ് ചേച്ചിയുടെ എന്ന്. അബി ആണോ? അബി താങ്ക് യു, ഞാനും ഫാനാണ് കേട്ടോ. ശരി അതാ. അപ്പൊ എല്ലാവർക്കും ബൈ 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 ബൈ. സോ മച്ച് ലവ്. താങ്ക് യു ഫോർ ഓൾ ദി സപ്പോർട്ട്. താങ്ക് യു ഫോർ ഓൾ ദി സപ്പോർട്ട്. ബൈ ബൈ.